നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഗ്ലാസ്കോയിലെ COP26 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോള സോളാർ പവർ ഗ്രിഡിനായി അഭ്യർത്ഥിച്ചു. സൗരോർജം പൂർണ്ണമായും ശുദ്ധവും സുസ്ഥിരവുമാണ്. ഈ ഊർജം പകൽ സമയത്ത് മാത്രമേ ലഭ്യമാകൂ. കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് വെല്ലുവിളി. ഇത് ചേർക്കുന്നതിന് ഒരു സൂര്യൻ, ഒരു ലോകം, ഒരു ഗ്രിഡ് എന്ന പരിഹാരം വാഗ്ദാനം ചെയ്യുന്നതായും ഗ്ലാസ്കോയിൽ നടന്ന സെഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച പറഞ്ഞു. ഏത് പ്രദേശത്തെയും സൗരോർജം അളക്കാൻ കഴിയുന്ന കാൽക്കുലേറ്റർ ഇന്ത്യയുടെ സംഭാവനയായി ഉടൻ ISRO ലോകത്തിന് ലഭ്യമാക്കുമെന്നും മോദി അറിയിച്ചു. COP26 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും കൂടിക്കാഴ്ച നടത്തി. രാജ്യപരവും ആഗോളപരവുമായ വെല്ലുവിളികൾ ഇരുവരും ചർച്ച ചെയ്തു. 26th കാലാവസ്ഥാ ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിന് ഉഭയകക്ഷി ചർച്ചകൾക്കിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ മോദി അഭിനന്ദിച്ചു. ഉച്ചകോടിക്കിടെ നരേന്ദ്രമോദിയും ഇസ്രയേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ മോദിയെ പുകഴ്ത്തി ബെന്നറ്റ് സംസാരിച്ചു. ഇസ്രായേലിൽ ഏറ്റവും ജനപ്രീതിയുള്ള നേതാക്കന്മാരിൽ ഒരാളാണ് നരേന്ദ്രമോദിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് പറഞ്ഞത് മോദിയെ പൊട്ടിച്ചിരിപ്പിച്ചു. നരേന്ദ്രമോദിയെ തന്റെ പാർട്ടിയിൽ ചേരാൻ ബെന്നറ്റ് സ്വാഗതം ചെയ്തതും സോഷ്യൽ മീഡിയയിൽ വൈറലായി. മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകനും ശതകോടീശ്വരനും മനുഷ്യസ്നേഹിയുമായ ബിൽ ഗേറ്റ്സിനെയും മോദി കണ്ടു സംസാരിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന നേതാക്കൾ ശതാബ്ദത്തിന്റെ അവസാനത്തോടെ വനനശീകരണം അവസാനിപ്പിക്കുമെന്നും കാലാവസ്ഥാ വ്യതിയാനം മന്ദഗതിയിലാക്കാൻ ശക്തമായ ഹരിതഗൃഹ വാതക മീഥേൻ ഉത്വമനം കുറയ്ക്കുമെന്നും പ്രതിജ്ഞയെടുത്തു. 2030 വനനശീകരണം അവസാനിപ്പിക്കാൻ 100+ രാജ്യങ്ങൾ തമ്മിലുള്ള ശ്രമത്തിന് അമേരിക്ക സംഭാവന നൽകുമെന്നും പ്രസിഡന്റ് ബൈഡൻ അറിയിച്ചു. മസ്കുലർ ഡിസ്ട്രോഫി രോഗം മൂലം വീൽചെയറിലെത്തിയ ഇസ്രയേൽ ഊർജമന്ത്രി കരീൻ എൽഹാറിന് ഗ്ലാസ്കോയിലെ കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെ ഇസ്രയേൽ പ്രധാനമന്ത്രി പ്രതിഷേധിച്ചു. കരീന് പ്രവേശനമില്ലെങ്കിൽ താനും വിട്ടുനിൽക്കുമെന്ന് നഫ്താലി ബെന്നറ്റ് പ്രഖ്യാപിച്ചതോടെ സംഘാടകർ വീൽചെയർ കയറ്റാൻ വേദിയിലേക്ക് റാമ്പ് തയ്യാറാക്കി നൽകി സംഭവത്തിൽ നിന്ന് തലയൂരി. മന്ത്രിക്കുണ്ടായ മോശം അനുഭവത്തിന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ സമ്മേളനത്തിലെ നേരിട്ട് കണ്ട് ക്ഷമാപണം നടത്തി. ജർമ്മനിയിലെ 21.6 million പെൻഷൻകാർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇനി പറയുന്നത്. വരും വർഷത്തിൽ അവരുടെ പെൻഷനിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടാകുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2022 July പടിഞ്ഞാറൻ ജർമ്മനിയിൽ പെൻഷൻ 5.2%, കിഴക്കൻ മേഖലയിൽ 5.9% ഉയരുമെന്ന് കരട് പെൻഷൻ ഇൻഷുറൻസ് റിപ്പോർട്ടിൽ പറയുന്നു. പെൻഷൻ വർധനവ് ഇപ്പോൾ കണക്കാക്കിയാൽ സംഭാവനകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള 1000 euro പ്രതിമാസ പെൻഷൻ July 1 പടിഞ്ഞാറ് 52 euro കിഴക്ക് അതേ പെൻഷൻ 59 euro വർദ്ധിക്കുന്നു. കഴിഞ്ഞ 40 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പെൻഷൻ വർധനയാണിത്. 1983 5.59% വർധനയാണ് ഉണ്ടായത്. കിഴക്കൻ ജർമ്മനിയിൽ പെൻഷനുകൾ 2022 അപേക്ഷിച്ച് 5.95% വർധനയാണ് 2016 അവസാനമായി ഉയർത്തിയത്. ഈ വർഷം കൊറോണ പാൻഡമിക്കിൽ വിരമിച്ചവരിൽ ഗണ്യമായ വർധനവ് വരുത്തിയിട്ടുണ്ട്. കിഴക്കൻ ജർമ്മനിയിൽ ഇത് 0.72% വർധനയാണ് കാണിക്കുന്നത്. പെൻഷനുകളുടെ വർധനവ് പടിഞ്ഞാറിനെ അപേക്ഷിച്ച് കിഴക്ക് എപ്പോഴും കൂടുതലാണ്. അതേസമയം സെപ്റ്റംബർ വരെയുള്ള നടപ്പ് വർഷത്തെ പ്രീമിയം വരുമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 3.7% ഉയർന്നിട്ടുണ്ട്. തൊഴിലില്ലായ്മ, കമ്പനി പെൻഷനില്ലായ്മ, സ്വകാര്യ സപ്ലിമെന്ററി പെൻഷനുകളുടെ നിർത്തൽ തുടങ്ങിയവ കാരണം കിഴക്കൻ പെൻഷൻകാർക്കിടയിൽ വാർദ്ധക്യ ദാരിദ്ര്യം വർദ്ധിച്ചു വരികയാണ്. 2023 ശമ്പള വർധനവും സാധ്യമാക്കുന്നുണ്ട്. നിലവിലെ കണക്കുകൾ പ്രകാരം 2023 ശമ്പളത്തിലും ഗണ്യമായ വർധനയുണ്ടാകും. പടിഞ്ഞാറ് പെൻഷനുകൾ 4.9%, കിഴക്ക് 5.7% വർദ്ധിക്കും. കൊളോൺ അതിരൂപതയുടെ 2020 സാമ്പത്തിക ബജറ്റ് നഷ്ടത്തിലായി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വാർഷിക വരുമാനത്തിൽ 4.6 million ബജറ്റ് കമ്മിയാണ് കാണിക്കുന്നത്. സഭാ നികുതിയിൽ നിന്നുള്ള വരുമാനം ഗണ്യമായി കുറഞ്ഞതാണ് ഇതിന് കാരണമായി അതിരൂപത ചൂണ്ടിക്കാട്ടുന്നത്. 2020 വരുമാനം മുൻ വർഷത്തേക്കാൾ 31.6 million കുറവാണ്. കുറഞ്ഞതിൻ്റെ മറ്റൊരു കാരണം കൊറോണ പാൻഡമിക് തന്നെയാണ്. പല സഭാംഗങ്ങളുടെയും വരുമാനം കുറഞ്ഞത് ഉദാഹരണത്തിനായി ഹ്രസ്വകാല ജോലിയിലൂടെ കുറച്ച് പള്ളി നികുതി മാത്രമാണ് ഇത്തരക്കാർ അടച്ചതെന്ന് രൂപതയുടെ വക്താവ് പറഞ്ഞു. അതേസമയം രൂപത ബജറ്റിലെ
വലിയ മൈനസിന് ഒരു പ്രധാന കാരണം സഭ വിട്ടുപോകുന്നവരുടെ എണ്ണം കൂടിയതാണ്. 2020 കൊളോൺ അതിരൂപതയിലെ പള്ളികളിൽ നിന്ന് 38,000 അംഗങ്ങൾ വിട്ടുപോയി. 2019 കൊളോൺ അതിരൂപതയിൽ 37,000 വിശ്വാസികളാണ് കത്തോലിക്ക സഭ വിട്ടത്. വരുമാനം കുറയുന്ന പ്രവണത തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഭ വിട്ടതുകൊണ്ടും ജനസംഖ്യാ ചുരുക്കം കൊണ്ടും കത്തോലിക്കരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൊളോൺ അതിരൂപതയുടെ ഭാവിയെക്കുറിച്ച് വിശ്വാസികൾ ഇപ്പോൾ ചർച്ചയാക്കുന്നുണ്ട്. അടുത്ത 40 വർഷത്തിനുള്ളിൽ രൂപതയുടെ വിഭവങ്ങൾ, അതായത് ആസ്തികളും വരുമാനവും, പകുതിയായി കുറയുമെന്ന് രൂപതാ വക്താവ് അറിയിച്ചു. അതിനാൽ അഡ്മിനിസ്ട്രേഷൻ പരീക്ഷണത്തിന് വിധേയമാക്കി സാധ്യമായ സമ്പാദ്യത്തിനായി ഭരണ സംവിധാനം പരിശോധിക്കാൻ രൂപത ഒരുങ്ങുന്നതായും സൂചനയുണ്ട്. സമ്മേളന വേദികളുടെ വാടക വർദ്ധിപ്പിക്കുക മാത്രമല്ല, കോൺഫറൻസ് വേദികൾക്ക് ആർച്ച് ബിഷപ്പിൽ നിന്നുള്ള സബ്സിഡി 2023 മുതൽ പ്രതിവർഷം 100,000 യൂറോയായി കുറയ്ക്കുകയും ചെയ്യും. ജർമ്മനിയിലെ 2020 സഭകളുടെ സ്ഥിതിവിവര കണക്കുകൾ നോക്കിയാൽ കൊറോണ കാരണം സഭയിൽ നിന്ന് പുറത്ത് കടന്നവരുടെ എണ്ണം ഏകദേശം 440,000 കുറഞ്ഞിട്ടുണ്ട്. പുറത്തുപോയവരിൽ 2021 ജൂലൈ 14 കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം 221,390 പേർ കത്തോലിക്കരും 220,000 പേർ പ്രൊട്ടസ്റ്റന്റ് സഭക്കാരുമാണ്. 2019 അപേക്ഷിച്ച് ജർമ്മനിയിലെ സഭയിൽ നിന്ന് പുറത്തുപോയവരുടെ ആകെ എണ്ണം ഏകദേശം 100,000 ആയി കുറഞ്ഞിട്ടുമുണ്ട്. ജർമ്മനിയിലെ മൊത്തം ജനസംഖ്യയിൽ കത്തോലിക്കരുടെ അനുപാതം ഇപ്പോൾ 26.7%. പ്രോട്ടസ്റ്റന്റുകളുടെ അനുപാതം 24.3%. ജർമ്മനിയിലെ ഔദ്യോഗിക സഭകൾ 51% ആളുകളെ മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ എന്നതും ഒരു വാസ്തവമാണ്. ആകെയുള്ള 16 സംസ്ഥാനങ്ങളിൽ ബവേറിയ, ബാഡൻ വുട്ടംബർഗ് എന്നീ സംസ്ഥാനങ്ങളിൽ പള്ളി നികുതി നിരക്ക് 8%. എന്നാൽ മറ്റ് 14 ഫെഡറൽ സംസ്ഥാനങ്ങളിലും ആദായ നികുതിയുടെ 9%, അതായത് വേതനത്തിന്റെയോ ആദായ നികുതിയുടെയോ 9% പള്ളി നികുതിയായി നൽകുകയും വേണം. കഴിഞ്ഞ ദിവസം കൊളോൺ പോർസിൽ അന്തരിച്ച ജർമ്മനിയിലെ ആദ്യകാല മലയാളിയും അടൂർ പറക്കോട് സ്വദേശിയുമായ വടക്കനേത്ത് ബാപ്പു തോമസിന്റെ സംസ്കാര ശുശ്രൂഷകൾ നവംബർ 8 തിങ്കളാഴ്ച രാവിലെ 10:30 കൊളോൺ ലിബൂർ സെന്റ് മാർഗരേത്തെ പള്ളിയിൽ ദിവ്യബലിയോടുകൂടി ആരംഭിക്കും. ഭാര്യ പരേതയായ ചങ്ങനാശ്ശേരി ചേന്നമംഗലം കുടുംബാംഗം ഏലിക്കുട്ടി തോമസ്, ടോണി തോമസ്, ടോബി തോമസ് എന്നിവർ മക്കളാണ്. പരേതന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നവംബർ 4 വ്യാഴം വൈകുന്നേരം 5 മുതൽ 6 മണി വരെ കൊളോൺ വാനിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകൾ കൊറോണ നിയന്ത്രണ നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും നടക്കുക. കൊളോണിലുള്ള ജോർജ് തോമസ്, പരേതനയായ എബ്രഹാം തോമസ് എന്നിവരെ കൂടാതെ 7 സഹോദരങ്ങളുണ്ട് പരേതന്. ബാബുച്ചായന്റെ വേർപാടിൽ കൊളോണിലെ വിവിധ സംഘടനകൾക്കൊപ്പം പ്രവാസി ഓൺലൈനും അനുശോചനം അറിയിക്കുന്നു. പുണ്യശ്ലോകനായ പരിശുദ്ധ പരുമല തിരുമേനിയുടെ 119 ഓർമ്മ പെരുന്നാൾ നവംബർ 6 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ലുഡുവിസ്ഹാഫൻ ഓഗേഴ്സ്ഹൈമിലെ വാൾഫാർട്ട് കീർഷെ മറിയ ഹിമ്മൽ ഫാർട്ടിൽ നടക്കും. തിരുക്കർമ്മങ്ങൾക്ക് റോറം ഫാദർ ജിബിൻ തോമസ് എബ്രഹാം നേതൃത്വം വഹിക്കും. വിശുദ്ധ കുർബാനയ്ക്ക് പുറമെ മറ്റ് ശുശ്രൂഷകളും ഉണ്ടായിരിക്കും. പെരുന്നാളിൽ സംബന്ധിച്ച് പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥം വഴി ദൈവിക കൃപാവരങ്ങൾ പ്രാപിക്കാൻ ഏവരെയും ജർമ്മനിയിലെ ഓർത്തഡോക്സ് സമൂഹം ക്ഷണിക്കുന്നു. കൊറോണ നിയന്ത്രണ നടപടികൾക്ക് വിധേയമായിട്ടായിരിക്കും പരിപാടികൾ നടക്കുക. രജിസ്ട്രേഷൻ നടപടികൾക്കായി ബന്ധപ്പെടുക. വാക്സിനേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിച്ചതോടെ ന്യൂയോർക്ക് മുനിസിപ്പാലിറ്റിയിലെ 9,000 ജീവനക്കാരുടെ ശമ്പളമില്ലാത്ത അവധിയിൽ പ്രവേശിക്കാൻ സിറ്റി അധികൃതർ നിർദ്ദേശിച്ചു. സിറ്റിയിലെ 12,000 ജീവനക്കാർ ഇതുവരെ കോവിഡ്-19 വാക്സിൻ സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഇവർ മതപരമായ കാരണങ്ങളാലും വിവിധ അസുഖങ്ങൾ മൂലവും തങ്ങളെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും സിറ്റി അധികൃതർ പറഞ്ഞു. സിറ്റിയുടെ പേറോളിൽ ആകെ 370,000 ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത്. സ്ത്രീ സുരക്ഷയിൽ ആഗോളതലത്തിൽ UAE 1st. UAE സ്ത്രീകൾക്ക് മറ്റേതൊരു രാജ്യത്തെക്കാളും സുരക്ഷിതത്വമുണ്ടെന്ന് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി നടത്തിയ സർവേയിൽ വ്യക്തമാക്കുന്നു. സ്ത്രീകൾ സമാധാനം, സുരക്ഷിതത്വം എന്ന വിഷയത്തിലാണ് സർവേ നടത്തിയത്. രാത്രികാലങ്ങളിൽ UAE തനിച്ച് യാത്ര ചെയ്യുന്നതിൽ സുരക്ഷിതത്വം അനുഭവിച്ചതായി സർവേയിൽ പങ്കെടുത്ത 98.5% വനിതകളും അഭിപ്രായപ്പെട്ടു. സിംഗപ്പൂറാണ് വനിതാ സുരക്ഷയിൽ 2nd. ECC രാജ്യങ്ങളിൽ ഖത്തർ 5th. ആദ്യ 12 യൂറോപ്പിൽ നിന്നും 5 രാജ്യങ്ങൾ ഉൾപ്പെടുന്നു. എന്നാൽ ജർമ്മനിയുടെ സ്ഥാനം 20. 170 രാജ്യങ്ങളുടെ പട്ടികയിൽ അഫ്ഗാനാണ് ഏറ്റവും പിന്നിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്രവാസി ഓൺലൈൻ .com സന്ദർശിക്കുക. ഒപ്പം ഞങ്ങളുടെ സംഗീത ചാനലായ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ
സന്ദർശിക്കുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.